ദൈവത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാർത്ഥന, ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷേ നമ്മുടെ മനസ്സും ചിന്തകളും വല്ലാതെ ആത്മാവ് സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗതയിൽ പല കാര്യങ്ങൾക്കകത്തേക്കും പറന്നുപോകും. എന്ന് പറഞ്ഞാൽ ദൈവത്തോടാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും മറ്റ് പല ഇതര കാര്യങ്ങൾക്കകത്തേക്ക് പോയി പതിയുമെന്ന് സാരം. എന്നാൽ യൂദായുടെ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം. ഒരു ലേഖനമേ ആകുള്ളൂ, ഒരു അധ്യായമേ ആകുള്ളൂ, അതിൽ 20-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ക്രിസ്ത്യാനികൾക്കുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് ഭദ്രത ഉറപ്പാക്കുന്ന 7 ക്രിസ്തീയ രീതികളെക്കുറിച്ച് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവ മക്കൾക്ക് ഭദ്രത ഉറപ്പാക്കുന്ന 7 ക്രിസ്തീയ രീതികൾ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കുള്ള അന്തിമ കൽപ്പനകളെന്നും നമുക്ക് ഇതിന് തലക്കെട്ട് കൊടുത്താൽ തെറ്റില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മക്കൾക്ക് ഭദ്രത ഉറപ്പാക്കാനുള്ള 7 രീതികൾ എന്താണത്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധനവ് വരുത്തണം. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 3, ദൈവ സ്നേഹത്തിൽ തന്നെ തന്നെ സൂക്ഷിക്കണം. 4, കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്, ബലഹീനരെയും അജ്ഞരായവരെയും ധിക്കാരികളെയും ദുരഭിമാനികളെയും സത്യത്തിനനുസരണം കാട്ടാത്തവരെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് അവരോട് കരുണ കാണിക്കണം. 6, മനസ്സുള്ളവരെ ഭയത്തോടുകൂടെ നിത്യനരകത്തിന്റെ വിധിയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കണം. 7, ജഡത്താൽ കളങ്കപ്പെട്ട വസ്ത്രങ്ങളെപ്പോലും വെറുക്കണം. പ്രൈസ് ടു ജീസസ്. 7 രീതികൾ ഇവിടെ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചാൽ, ഈ 7 രീതികൾ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചാൽ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുമെന്ന് സാരം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഭാഗം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി 6 കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. Praise to Jesus. ഒന്നുകൂടെ വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പോ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന വസ്തുത മനസ്സിലാക്കി എൻ്റെ വിശ്വാസത്തിൻ്റെ അകത്തെ വിശുദ്ധി വർദ്ധിപ്പിക്കണം. 1, എൻ്റെ വിശ്വാസത്തിനകത്തുള്ള വിശുദ്ധി വർദ്ധിപ്പിക്കാൻ നമുക്ക് പൗലോസ്ലീഹ കാണിച്ചിരിക്കുന്ന ഒരു മാതൃകയാണ് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും
അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഇതിനകത്ത് രണ്ട് മൂന്ന് പോയിന്റ് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു തലം, അതൊരു വല്ലാത്ത തലമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടൈമിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. രണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചും അതൊരു ടാസ്കാണ്, അതൊരു വെല്ലുവിളിയാണ്. ഇനി അതിനായി ജാഗരിച്ചും കൊണ്ട്, അപ്പൊ പ്രാർത്ഥനയിലുള്ള ഒരു കോൺസെൻട്രേഷൻ, കേന്ദ്രീകരിച്ചുള്ളൊരു പ്രാർത്ഥന. നാല്, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പൊ സ്ഥിരതയോടുകൂടിയുള്ളൊരു പ്രാർത്ഥന. ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ ഈ ജനത്തോട് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. സകല വിഷയത്തിനും പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രാർത്ഥനയെ പൗലോസ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് ടൈപ്പ് പ്രാർത്ഥനയെന്നറിയാമോ? ആത്മാവിലെ പ്രാർത്ഥന. ഈ ആത്മാവിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് ആവശ്യപ്പെട്ടപ്പോഴും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും സകല വിഷയങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും യാചിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും പൗലോസ് പറഞ്ഞ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, ആത്മാവിലെ പ്രാർത്ഥന. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ ദൂത് നിങ്ങളിലേക്ക് ഇടുന്നത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ഒത്തിരി സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ദൂത് നിങ്ങളിലേക്ക് ഇടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, എന്തൊരു വിഷയത്തിനും ആത്മാവിലെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇഷ്ടം പോലെയാ വിശുദ്ധ ബൈബിളിൽ. ഹല്ലേലൂയാ, പ്രൈസ് ടു ജീസസ്. അതിൻ്റെ മറുപടി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ധാരാളമാണ് ബൈബിളിൽ. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ എത്രയാ 26-ാം വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സ്ഥിരതയില്ലായ്മ എന്ന് പറയുന്നത് ഒരു ബലഹീനതയാണ്. ഏത് വിഷയത്തിനും പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ബലഹീനതയാണ്. വേണ്ടും വണ്ണം എങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് ഒരു ബലഹീനതയാണ്. എന്നാൽ റോമർക്ക് ലേഖനം എഴുതി വെച്ചപ്പോൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോട് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ബലഹീനതകൾക്കകത്ത് ക്ലെയിം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്നും ആ സ്പിരിറ്റിനെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നറിയുന്നത് കൊണ്ടുമാണ് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള അന്യഭാഷയിലെ പ്രാർത്ഥന. അതിനകത്ത് ഒരു വ്യക്തി ചിലപ്പോൾ കക്കക്കാന്നും ചച്ചച്ചാന്നും തെത്തെത്തേ എന്നും ഒക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ജ്ഞാനത്തോടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആത്മാവ് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത വ്യക്തികൾക്ക് ചിലപ്പോൾ അതൊരു ചിരിയായിരിക്കാം, പരിഹാസമായിരിക്കാം, കളിയായിരിക്കാം, പൊട്ടത്തരമായിരിക്കാം, വട്ടായിരിക്കാം, അങ്ങനെ പലതും പറയും. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, പൗലോസ് അല്ല, ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഞരക്കം കൂടെയാണ്. അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വാർഫെയറാണ്. ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത യുദ്ധമാണ്. അതിനകത്ത് നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ
ഇങ്ങനെ കീറി മുറിച്ച് പറഞ്ഞു തരുന്നത് പോലത്തെ രീതിയിലത്തെ ലാംഗ്വേജ് അല്ല അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞരക്കങ്ങളുണ്ട് അതിനകത്ത്. ആ ഞരക്കങ്ങളുടെ സമയത്തും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ഖ ഖ ഖ എന്നും തത്തത്തത്താന്നും ഒരു വാക്ക് തന്നെ, ഒരു ചെറു അക്ഷരം തന്നെ നമ്മളിങ്ങനെ പലവട്ടം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അഭിഷേകം കുറഞ്ഞുകൊണ്ടല്ല, അത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അത് കറക്റ്റ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിന്നെ സ്പിരിച്വൽ റിലത്തിൽ എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കണമോ ആ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കുന്ന സമയങ്ങളാണത്. ഈ ട്യൂണിങ്ങിലെല്ലാം കാര്യങ്ങളുണ്ട്, ഈ ട്യൂണിങ്ങിൽ കാര്യമുണ്ട്. നിങ്ങൾ പണ്ടത്തെ റേഡിയോ അറിയാമല്ലോ, നമ്മളൊക്കെ റേഡിയോ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം FM. നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും, അതിനകത്തുള്ളൊരു നോബ് പിടിച്ച് നമ്മൾ കറക്റ്റ് തിരിച്ച് ഒന്ന് ഫ്രണ്ടിലോട്ടെടുത്ത്, ബാക്കിലോട്ടെടുത്ത്, ഫ്രണ്ടിലോട്ടെടുത്ത്, ബാക്കിലേക്ക് എടുത്ത് ഒരു എരപ്പൊക്കെ ഇങ്ങനെ കേൾക്കും. ആ എരപ്പിൻ്റെ ഇടയിലും ക്ലാരിറ്റിയുടെ ഇടയിലും കൂടെ വെച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നു, പിന്നെ എരപ്പാകുന്നു. ആ എരപ്പിനും ക്ലാരിറ്റിക്കും ഇടയിൽ നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് വെക്കുമ്പോൾ ദേണ്ടടാ പാട്ട് കേൾക്കുന്നു തടസ്സങ്ങളില്ലാതെ. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയം പല തടസ്സങ്ങളുടെയും വ്യക്തതകളുടെയും ഇടയിലുള്ളൊരു യുദ്ധമാണത്. നിന്നെ ട്യൂൺ ചെയ്യിക്കുന്ന സമയമാണത്. അക്കക്കക്കക്കായും തത്തത്തത്തായും ചെയ്യൊക്കെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം, പരിശുദ്ധാത്മാവിലുള്ളൊരു പ്രതാപം കർത്താവ് നമുക്ക് തിരിച്ചു തരാൻ പോവുക. പരിശുദ്ധാത്മാവിലുള്ളൊരു പ്രതാപം നമുക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചു തരാൻ പോവുക. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പുതിയ റിലം ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നീ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്. അന്യഭാഷയുടെ അർത്ഥം അറിയാവോ? ഇല്ല, അറിയത്തില്ല. എന്നാൽ പിന്നെ അത് മിണ്ടരുത്. അങ്ങനെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഞാനിത് എക്സ് എന്ന് പറയുന്ന എൻ്റെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയോട് പറയാൻ ഉപയോഗിക്കുന്ന ഭാഷയല്ല അന്യഭാഷയെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ, ഞാനിത് ദൈവത്തോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് അന്യഭാഷയെന്ന് എനിക്ക് വെളിവുണ്ടെങ്കിൽ, എനിക്ക് അന്യഭാഷയിൽ സഭയിൽ സംസാരിക്കാം. എന്നാൽ എക്സ് എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ അദ്ദേഹത്തോട് നീ ചായ കുടിച്ചോ എന്ന് അന്യഭാഷയിൽ ചോദിക്കാൻ ദൈവം എൻ്റെ ബുദ്ധിയെ മന്ദീഭവിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധമുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ ബൈബിൾ തന്നിരിക്കുന്നത് കൊണ്ട് ഏതു നേരത്തും എനിക്ക് ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കാം. കാര്യം എന്താ? എൻ്റെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ഒരാത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്ന സമയം ഏതാന്ന് ചോദിച്ചാൽ, ഞാൻ ആത്മാവിൻ്റെ പ്രാർത്ഥനയിൽ കയറുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ ഈ സെക്കൻഡിൽ സംസാരിച്ചു തുടങ്ങട്ടെ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബലഹീനതകളെ അറിയാവുന്നതിനേക്കാൾ നന്നായിട്ടും നിങ്ങളുടെ ബലഹീനതകളെ കുറിച്ച് പരിശുദ്ധാത്മാവിനറിയാം. അതുകൊണ്ട് മടിക്കാതെ, അലസതയോടിരിക്കാതെ ആത്മാവിൽ ചില സെക്കൻഡുകൾ സംസാരിച്ചാട്ട്. നിന്റെ ആത്മതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന ഒരു സീസൺ യേശുവിന്റെ ആത്മാവ് തുറന്നു തരട്ടെ. നീ പ്രാർത്ഥിക്കാൻ വാ തുറക്കുന്ന സമയം തന്നെ എന്തോ ഒരു സ്വർഗീയ കനൽ കൊണ്ട് നിന്റെ നാവിൽ വെക്കുന്നത് പോലത്തെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് നൽകിത്തരട്ടെ. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുക്രിസ്തു പ്രാർത്ഥിച്ച കാലഘട്ടത്തിൽ യേശുക്രിസ്തു എക്സ്പീരിയൻസ് ചെയ്ത അതേ അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്ക് നൽകട്ടെ. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് എക്സ്പീരിയൻസ് ചെയ്ത ഗ്ലോറി റിലം പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കയാൽ സ്തോത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ഞങ്ങളോട് സംസാരിച്ചിരിക്കയാൽ ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കയാൽ ഞങ്ങളെ പുതുഭാഷകളിൽ നിറച്ചിരിക്കയാൽ സൗഖ്യമാക്കിയിരിക്കുക. ഞങ്ങൾ ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ അടുത്തൊരു തലം അവിടുന്ന് തുറന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുകയാ അപ്പ. ഇന്ന് യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കണ്ട ഓരോ ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിൽ അസാധാരണമാകുന്ന ഒരു എൻകൗണ്ടർ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഈ പ്രാർത്ഥനയിൽ എത്ര പേര് ജോയിൻ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തുടക്കത്തിൽ കയറിയതാര ഒടുക്കം കയറിയതാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തുടക്കത്തിൽ കയറിയതാര ഇടയ്ക്കിറങ്ങിപ്പോയതാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചിലരുടെ സമയങ്ങളെ തിരുത്തുന്ന ഒരു തലം ദൈവം ഇതിനകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സമയങ്ങളെ മാറ്റിവിട്ട ഒരു ദൈവപ്രവൃത്തി, വിധികളെ ചേഞ്ച് ചെയ്തൊരു ദൈവപ്രവൃത്തി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓൾമൈറ്റി ഫാദർ, ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്ത സകലരെയും ബ്ലസ് ചെയ്യുന്നു ഡാഡി. ഹീലിംഗ്സ് ഉണ്ടാകട്ടെ, ടെസ്റ്റിമണീസ് ഉണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നിറഞ്ഞ മനസ്സോടെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, അമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സൂമിലുള്ളവർ പോകരുത്. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ പങ്കെടുത്തു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കുന്ന അതേ നമ്പറിൽ തന്നെ നിങ്ങളുടെ ടെസ്റ്റിമണീസ് നിങ്ങൾ അറിയിക്കുക. എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ 21 days ടങ്സ് പ്രെയറും നമുക്കുടനെ 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. ടങ്സ് പ്രെയറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ലിങ്ക് ലഭിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സ്തോത്രം ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ നിങ്ങളത് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് മീറ്റിംഗ് ഉണ്ട്. രാവിലെ 6:30, വൈകുന്നേരം 6:30 ഇതേ ചാനലിൽ തന്നെയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം, കർത്താവിൽ നിങ്ങൾക്ക് വളരാം. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. കർത്താവ് അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ എന്നെ അയക്കുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.